ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ജനിച്ച മാസം മാത്രം വെച്ച് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വട്ടാണെന്ന് കരുതും. ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ജനിച്ച റൂമിൻ്റെ താപനിലയോ നിങ്ങളെ പ്രസവിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മയുടെ ബോഡി ടെമ്പറേച്ചറോ എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ഈ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ ഭാവിയിൽ എങ്ങനെയുള്ള ആളായി തീരും, നിങ്ങളുടെ ക്യാരക്ടർ എന്താകുമെന്ന് പറയാനാകും. നിങ്ങൾ ജനിച്ച സമയത്ത് മുറിയിൽ ചൂടായിരുന്നോ തണുപ്പായിരുന്നോ എന്നതിൽ നിന്നും ഭാവിയിൽ നിങ്ങളുടെ പ്രകൃതം ചൂടാകുന്നതാണോ അതോ എപ്പോഴും കൂളായിരിക്കുന്ന പ്രകൃതമാണോ എന്നറിയാൻ സാധിക്കും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ചൂടാകുന്ന സ്വഭാവമുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. എന്നാൽ ചിലരാകട്ടെ എത്ര തന്നെ പ്രകോപനം ഉണ്ടായാലും ചൂടാവുകയില്ല, അവരെപ്പോഴും കൂളായിരിക്കും. കുട്ടിക്കാലത്ത് നിങ്ങൾ മണ്ണിൽ എത്രമാത്രം കളിച്ചു, എത്രമാത്രം വെയിലത്ത് കളിച്ചു, നിങ്ങളുടെ വളർച്ച എങ്ങനെയായിരുന്നു, ഇതിൽ നിന്നെല്ലാം ഭാവിയിൽ നിങ്ങളുടെ കരിയർ, ക്യാരക്ടർ എന്നുവേണ്ട നിങ്ങളുടേതൊരു സന്തോഷ ജീവിതമാകുമോ അല്ലെങ്കിൽ വിഷമകരമായ ജീവിതമാകുമോ എന്ന് പോലും പറയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ വളരെ രസകരമായ ഒന്നായിരിക്കുമെന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ജനിച്ച മാസം ഏതാണെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങൾ മാർഷ്മെല്ലോ എക്സ്പെരിമെന്റിനെ കുറിച്ച് തീർച്ചയായും കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സൈക്കോളജിസ്റ്റ് പ്രൊഫസർ കുറേയധികം കുട്ടികളെ ഒരു മുറിയിൽ ടേബിളിന് മുന്നിലായി ഇരുത്തി. എന്നിട്ട് അവരുടെ മുന്നിലായി ഒരു മാർഷ്മെല്ലോ ചോക്ലേറ്റും വെച്ചു കൊടുത്തു. 15 മിനിറ്റ് നേരത്തോളം ഈ ചോക്ലേറ്റ് കഴിക്കാതിരിക്കുന്ന കുട്ടിക്ക് 2 ചോക്ലേറ്റ് കൂടി സമ്മാനമായി കിട്ടുമെന്ന് അവരോട് പറഞ്ഞു. പിന്നീട് പ്രൊഫസർ മുറിക്ക് പുറത്തു വന്ന് ആ മുറി അടച്ചിട്ടു. 15 മിനിറ്റ് കഴിഞ്ഞ് പ്രൊഫസർ തിരിച്ചു ചെന്നപ്പോൾ കുറെ കുട്ടികൾ ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അതുവരെ ചോക്ലേറ്റ് കഴിക്കാതിരുന്ന കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. പക്ഷെ അവരെണ്ണത്തിൽ വളരെ കുറവായിരുന്നു. മിക്ക കുട്ടികൾക്കും 15 മിനിറ്റ് ക്ഷമയോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ കുട്ടികളെ 20 വർഷത്തോളം മോണിറ്റർ ചെയ്തു. ചോക്ലേറ്റ് വേഗമെടുത്ത് കഴിച്ച, അതായത് 15 മിനിറ്റ് കാത്തിരിക്കാതിരുന്ന കുട്ടികളുടെ ജീവിതാവസ്ഥ ചോക്ലേറ്റ് കഴിക്കാതെ വെയിറ്റ് ചെയ്തവരെ അപേക്ഷിച്ച് വളരെ പിന്നിലായിരുന്നു. അവരുടെ ജീവിതം സാധാരണഗതിയിലുള്ളതായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് ചോക്ലേറ്റ് കിട്ടാൻ വേണ്ടി 15 മിനിറ്റ് വെയിറ്റ് ചെയ്ത കുട്ടികൾ ജീവിതത്തിൽ വളരെയധികം സക്സസ്ഫുൾ ആയിരുന്നു. അവർ സമ്പന്നരും ശാരീരികമായും മാനസികമായും നല്ല ആരോഗ്യമുള്ളവരുമായിരുന്നു. ഏറ്റവും പ്രധാനമായി അവർ വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചിരുന്നത്. ഈ എക്സ്പെരിമെന്റിൽ നിന്നും നമ്മുടെ കുട്ടിക്കാലത്ത് നടക്കുന്ന സംഭവങ്ങളും നമ്മൾ ജീവിച്ച സാഹചര്യവും എല്ലാം നമ്മുടെ ഭാവിയെ കൂടി ബാധിക്കുന്ന ഒന്നാണെന്ന് ക്ലിയർ ആയി കഴിഞ്ഞു. നമ്മൾ വളർന്ന സാഹചര്യവും വളർന്ന രീതിയും എല്ലാം വലുതാകുമ്പോൾ നമ്മുടെ അറ്റാച്ച്മെന്റ് എങ്ങനെയാകുമെന്ന് തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. ചില ആളുകൾക്ക് പഠിച്ച സ്കൂളിന്റെ അല്ലെങ്കിൽ പഠിപ്പിച്ച ടീച്ചറുടെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. പക്ഷേ ഏറെക്കുറെ ആളുകൾക്ക് പഴയ സ്കൂളിലെയും അധ്യാപകരെയും പറ്റിയൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. അതിന് കാരണം എന്തെന്നാൽ ആദ്യത്തെ കാറ്റഗറി ആളുകളുടെ കേസിൽ സ്കൂൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അവർക്ക് മോശം അനുഭവങ്ങളാകും സമ്മാനിച്ചത്. ഹോംവർക്ക് ചെയ്യാത്തത് കൊണ്ട് തല്ലു കിട്ടുകയോ വർഷങ്ങളോളം സ്ഥിരം പണിഷ്മെന്റ് കിട്ടുകയോ ചെയ്ത കുട്ടികൾക്ക് സ്കൂളിന്റെയും ടീച്ചേഴ്സിന്റെയും ഒക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ വെറുപ്പ് തോന്നും. അതേസമയം ഹോംവർക്ക് ചെയ്യാതിരുന്നപ്പോൾ ടീച്ചർ പണിഷ്മെന്റ് കൊടുക്കാതെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ഹെൽപ്പ് ചെയ്യുകയോ ചെയ്ത കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകും. നിങ്ങൾക്കറിയാമായിരിക്കും നമ്മൾ ജനിച്ച മാസത്തിന് നമ്മുടെ പേഴ്സണാലിറ്റിയുമായി ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാകുമെന്നത് സയൻസ് വരെ അപ്രൂവ് ചെയ്ത കാര്യമാണ്. അതായത് നിങ്ങളുടെ ബർത്ത് മന്ത് നോക്കി നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഉള്ളതാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുക എന്നതാണ്. ആദ്യം തന്നെ ഒരു പേനയും പേപ്പറും എടുത്തിരിക്കുക. ചോദ്യങ്ങളുടെ ഉത്തരമായി വരുന്ന നമ്പേഴ്സ് എഴുതി വെച്ച് അവസാനം അത് കൂട്ടിക്കിട്ടുന്ന തുക കൊണ്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ പറ്റി അറിയാൻ സാധിക്കും. ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായി 5 സെക്കൻഡ് സമയമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് കൂടുതൽ സമയമെടുക്കാം. നമ്പർ 1, ആദ്യത്തെ ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തേത് വേനൽ, 2ാമത്തേത് വസന്തകാലം, 3ാമത്തേത് മഞ്ഞുകാലം, 4ാമത്തേത് മഴക്കാലം. നിങ്ങൾക്ക് വേനൽക്കാലമാണ് ഇഷ്ടമെങ്കിൽ 20 പോയിന്റ്സ്, വസന്തകാലമാണ് ഇഷ്ടമെങ്കിൽ 30 പോയിന്റ്സ്, മഞ്ഞുകാലം തിരഞ്ഞെടുത്തവർക്ക് 40 പോയിന്റ്സ്, മഴക്കാലം ഇഷ്ടമുള്ളവർക്ക് 10 പോയിന്റ്സ്. ഇനി 2ാമത്തെ ചോദ്യം, നിങ്ങൾ ജനിച്ച മാസം ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്. 2ാമത്തെ ഓപ്ഷൻ ഏപ്രിൽ, മെയ് ഓർ ജൂൺ. 3ാമത്തെ ഓപ്ഷൻ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ. 4ാമത്തെ ഓപ്ഷൻ ഒക്ടോബർ, നവംബർ, ഡിസംബർ. നിങ്ങൾ ജനിച്ചത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണെങ്കിൽ 40 പോയിന്റ്സ്, നിങ്ങൾ ജനിച്ചത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലാണെങ്കിൽ 30 പോയിന്റ്സ്.
നിങ്ങൾ ജനിച്ചത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണെങ്കിൽ 20 points. നിങ്ങൾ ജനിച്ചത് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിലാണെങ്കിൽ 10 points. ആൻസറിനൊപ്പമുള്ള പോയിന്റ്സ് എഴുതി വയ്ക്കാൻ മറക്കരുത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി ഓൾറെഡി സക്സസ്ഫുൾ ആയ ആളുകളുടെ ജീവിതകഥകളും അനുഭവങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിനായി പുസ്തകങ്ങൾ നിങ്ങളെ സഹായിക്കും. എന്നാൽ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമ്മളിൽ പലർക്കും പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം ലഭിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പേഴ്സണലി ഓഡിയോ ബുക്സ് കേൾക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുക്കു FM എന്ന ആപ്ലിക്കേഷനിൽ ദിവസവും 1 രൂപയിലും കുറഞ്ഞ നിരക്കിൽ ആയിരക്കണക്കിന് ഓഡിയോ ബുക്സും ബുക്ക് സമ്മറീസും പോഡ്കാസ്റ്റും സ്റ്റോറീസ് പോലെയുള്ള കണ്ടന്റ്സും ആക്സസ് ചെയ്യാൻ സാധിക്കും. റിച്ച് ഡാഡ് പൂർ ഡാഡ്, ചാണക്യനീതി, നെപ്പോളിയൻ ഹിൽ എഴുതിയ ഗുഡ് അസ് ഗോൾഡ്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, സ്വാമി വിവേകാനന്ദ്, ഹാബിറ്റ്സ് ടു ചേഞ്ച് യുവർ ലൈഫ് പോലെയുള്ള ടോപ്പ് ഓഡിയോ ബുക്സും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആയ 30 Days ചേഞ്ച് യുവർ ഹാബിറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ് എന്ന പുസ്തകവും ബ്രയാൻ ട്രേസി എഴുതിയ നോ എക്സ്ക്യൂസസ് ദ പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ എന്ന ഓഡിയോ ബുക്കും നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും കേട്ടിരിക്കേണ്ടതാണ്. ഈ ആപ്പിൽ എല്ലാ ബുക്സും ഇൻഡെപ്ത് ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബുക്സ് കേട്ട ശേഷം നിങ്ങളുടെ ഗോൾസിൽ ഫോക്കസ്ഡ് ആയി ഇരിക്കാൻ കുക്കു FM ഓഡിയോ കോഴ്സസും തീർച്ചയായും കേൾക്കണം. നിങ്ങൾക്കും ഈ തിരക്കേറിയ ജീവിതത്തിനിടയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കുക്കു FM കേട്ടുകൊണ്ട് പഠിക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ അറിവും ഒരുപാട് വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി MOTIV50 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ 399 പകരം വെറും 199 രൂപയ്ക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതും പ്രതിദിനം വെറും 54 പൈസ മാത്രം ചെലവിൽ. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് കുക്കു FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. നമ്പർ 3, നിങ്ങളുടെ ജനനം ഏത് സമയത്തായിരുന്നു? ആദ്യത്തെ ഓപ്ഷൻ, രാത്രി 12 മുതൽ രാവിലെ 7 വരെയുള്ള സമയം. സെക്കൻഡ് ഓപ്ഷൻ, രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള സമയം. തേർഡ് ഓപ്ഷൻ, ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയുള്ള സമയം. ഫോർത്ത് ഓപ്ഷൻ, രാത്രി 9 മുതൽ 12 വരെയുള്ള സമയം. രാത്രി 12 മുതൽ രാവിലെ 7 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 40 points. രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 20 points. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 10 points. രാത്രി 9 മുതൽ 12 വരെയുള്ള സമയത്താണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ 30 points. നമ്പർ 4, അടുത്ത ചോദ്യം, നിങ്ങൾ ജനിച്ച തീയതി ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ, 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ. സെക്കൻഡ് ഓപ്ഷൻ, 9 മുതൽ 17 വരെയുള്ള തീയതികളിൽ. തേർഡ് ഓപ്ഷൻ, 18 മുതൽ 25 വരെയുള്ള തീയതികളിൽ. ഫോർത്ത് ഓപ്ഷൻ, 26 മുതൽ 31 വരെയുള്ള തീയതികളിൽ. ഫസ്റ്റ് ഓപ്ഷന് 10 points, സെക്കൻഡ് ഓപ്ഷന് 40 points, തേർഡ് ഓപ്ഷന് 30 points, ഫോർത്ത് ഓപ്ഷന് 20 points. അഞ്ചാമത്തെ ചോദ്യം, ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ കരടി, സെക്കൻഡ് ഓപ്ഷൻ പശു, തേർഡ് ഓപ്ഷൻ ഡോൾഫിൻ, ഫോർത്ത് ഓപ്ഷൻ നായ. കരടിയെ ഇഷ്ടമുള്ളവർക്ക് 10 points, പശുവിനെ ഇഷ്ടമുള്ളവർക്ക് 40 points, ഡോൾഫിനെ ഇഷ്ടമുള്ളവർക്ക് 20 points, നായയെ ഇഷ്ടമുള്ളവർക്ക് 30 points. അടുത്ത ചോദ്യം, നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് നൽകിയാൽ നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? നമ്പർ 1, വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. നമ്പർ 2, ക്രിയേറ്റീവ് ആയി മാറുക. നമ്പർ 3, ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരാളാവുക. നമ്പർ 4, കെയർലെസ് ആയ ഒരാളാവുക. ഫസ്റ്റ് ഓപ്ഷന് 40 points, സെക്കൻഡ് ഓപ്ഷന് 20 points, തേർഡ് ഓപ്ഷന് 30 points, ഫോർത്ത് ഓപ്ഷന് 10 points. അവസാനത്തെ ചോദ്യം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ യെല്ലോ ആൻഡ് ഓറഞ്ച്, സെക്കൻഡ് ഓപ്ഷൻ ഗ്രീൻ ആൻഡ് ബ്ലൂ, തേർഡ് ഓപ്ഷൻ റെഡ് ആൻഡ് പിങ്ക്, ഫോർത്ത് ഓപ്ഷൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഫസ്റ്റ് ഓപ്ഷന് 10 points, സെക്കൻഡ് ഓപ്ഷന് 20 points, തേർഡ് ഓപ്ഷന് 30 points, ഫോർത്ത് ഓപ്ഷന് 40 points. ഇനി വേഗം നിങ്ങളുടെ സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്കോറ് 70നും 110നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ വളരെ മൂഡി ആൻഡ് ഇറിറ്റേറ്റഡ് ആയ ഒരാളാണ്. എന്നാലും ഇത്തരം ആളുകൾ വളരെ സിൻസിയർ ആയിരിക്കും. അവരുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും.
പക്ഷെ ഇത്തരക്കാർക്ക് വേഗം ദേഷ്യം വരുന്ന പ്രകൃതമായിരിക്കും. നിങ്ങളുടെ സ്കോർ 120-150 ഇടയിലാണെങ്കിൽ നിങ്ങൾ വളരെ എനർജറ്റിക് ആയ ഒരാളാണ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്സ് വളരെ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കുന്ന ആളുകളും എനർജൈസ്ഡ് ആകുന്നു. നിങ്ങളുടെ സ്കോർ 160-210 ഇടയിലാണെങ്കിൽ നിങ്ങൾ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ ഒരാളാണ്. നിങ്ങൾക്ക് ജീവിതത്തെക്കുറിച്ച് നല്ല പോലെ അറിയാം. അതിനോടൊപ്പം നിങ്ങളൊരു ക്രിയേറ്റീവായ വ്യക്തിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ പലപ്പോഴും മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിന് ചെവി നൽകാറില്ല. എന്നാൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കൂടി പരിഗണിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ സ്കോർ 220-280 ഇടയിലാണെങ്കിൽ നിങ്ങൾ പുറമേ വളരെ ശാന്തനായ ഒരാളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരില്ല. നിങ്ങൾക്ക് ബോർഡവും ഇറിറ്റേഷൻ എന്നിവയും കുറവായേ തോന്നാറുള്ളൂ. ഇത്തരം ആളുകൾക്ക് പുറത്തുപോയി കുശലം പറയുന്നതിനേക്കാൾ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനായിരിക്കും ഇഷ്ടം. ഇത്തരം ആളുകൾ സെൽഫ് കെയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് അവർ സന്തോഷത്തോടെയുള്ള ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഒരിക്കലും നിങ്ങൾക്കതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് കരുതരുത്. നല്ലപോലെ ശ്രമിച്ചാൽ നിങ്ങൾക്കും സക്സസ്ഫുള്ളും ഹാപ്പിയായും ജീവിക്കാൻ സാധിക്കും. അതിനായി കുക്കു FM ഓഡിയോ ബുക്സും നിങ്ങളെ സഹായിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്ത് നൽകുക.